ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും വറ്റമീൻ വെച്ചിട്ടോ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും ഈ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് വറ്റമീൻ കറി ഉണ്ടാക്കുന്നത് എന്ന്. ഞാനിവിടെ മൺചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. മൺചട്ടി ചൂടായി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ചെറിയ ഉള്ളി തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും സവാളയും എല്ലാം നല്ലതുപോലെ വാടി വന്ന് കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാളൻ പുളിയാണ് കലക്കി വെച്ചിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മൾ പുളിയൊക്കെ ചേർത്ത് കൊടുത്തല്ലേ, അപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പുളിയൊക്കെ ചേർത്ത് നല്ലതുപോലെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇനി വീണ്ടും നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കറി ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക, കുറവുണ്ടെങ്കിൽ ചേർത്ത് ഒന്നുകൂടെ തിളപ്പിക്കുക, നല്ലതുപോലെ ഇളക്കുക. അതിനുശേഷം നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മീനുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വറ്റ മീനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനുകൾ ചേർത്ത് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിലിട്ട് കുത്തരുത്. നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. കയ്യിലൊക്കെ ഇട്ട് കുത്തിക്കഴിഞ്ഞാൽ മീന് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് കയ്യിലിട്ട് കുത്തരുത് പറയണത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കറി ഒന്ന് തിളച്ച് മീനൊക്കെ ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ല. നമുക്ക് മേലത്തെ ഒരു ജസ്റ്റ് ഒരു മീനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മീനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. താങ്ക് യു.